ഇന്നാണല്ലോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു മഷ്റൂം മസാലയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഷ്റൂം എടുത്തിട്ടുണ്ട്. ഇത് തിളച്ച വെള്ളത്തിലിട്ട് കഴുകി എടുത്തതാണ്. തിളപ്പിക്കൊന്നും വേണ്ട, നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഈ മഷ്റൂം നന്നായിട്ട് ഒന്ന് കഴുകി എടുത്താൽ മതി. എന്തെങ്കിലും അണുക്കളോ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് രണ്ട് സവാള, ഇതേപോലെ അരിഞ്ഞ രണ്ട് സവാളയാണ് നമ്മൾ എടുക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കാം. സവാള നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നതിന് വരെ വഴറ്റിയെടുക്കണേ. എന്നാലും നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഇത് അരയ്ക്കാനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. സവാള നമുക്ക് പെട്ടെന്ന് വഴന്നു കിട്ടും. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പൊ നമ്മുടെ സവാള ഒരു ബ്രൗൺ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്, ഏകദേശം ഒക്കെ ആയാൽ വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ അതിനകത്ത് കിടന്നൊന്ന് വഴന്നു വന്നു കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുത്തേ. സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ എത്തിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. രണ്ട് തക്കാളിയാണ്. തക്കാളി കൂടെ ചേർത്ത ശേഷം നന്നായിട്ട് മാറ്റിയെടുക്കണം. തക്കാളി നമുക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടണം. നമ്മൾ മസാല അല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നല്ല തിക് ഗ്രേവി ആയിരിക്കണം. അതുകൊണ്ട് ഇതൊക്കെ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് തരട്ടെ. നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി. ഈ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ പൊടികളുടെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ചേർക്കണം, കുറച്ച് മതിയാവും. ആ പച്ച ചെവയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പൊക്കോളും. ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സാധനം ചേർക്കാനുണ്ട്, നമ്മുടെ കാഷ്യൂനട്ട് പേസ്റ്റ്. ഒരു 6-7 കാഷ്യൂനട്ട് ഞാൻ ഒരു 10-15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തതാണ്. നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ അട്ടിപ്പരിപ്പ് നമ്മൾ കാഷ്യൂനട്ട് പേസ്റ്റ് ചേർക്കുമ്പോൾ കറി കുറച്ച് തിക്കാവും. അപ്പോൾ നമുക്ക് നമ്മുടെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അധികം അങ്ങോട്ട് ലൂസ് ആക്കണ്ട കേട്ടോ, മസാലയല്ലേ. നമുക്ക് കുറച്ചുകൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാള വഴറ്റുമ്പോൾ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അപ്പം ബാക്കി നമ്മുടെ കറിക്ക് വേണ്ട ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. മഷ്റൂം ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട മഷ്റൂം അല്ലേ, അതുകൊണ്ട് അധികം വേവൊന്നും അതിന് ഉണ്ടാവില്ല. മസാലയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മഷ്റൂം ഒക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതേ ഗ്രേവി ഒക്കെ നല്ല തിക്കാണ്. ഇനി നമുക്ക് ലാസ്റ്റിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് കസൂരി മേത്തിയാണ്. കുറച്ച് കസൂരി മേത്തി നമ്മൾ അതിൻ്റെ മേലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കാം.
We will be able to get a little bit of 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 a little b